السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവസാനം നന്നായി മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്കല്പം പാവകൾ, പാവനിർമ്മാണം, ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം മനസ്സിലാക്കാം. ഇസ്ലാമിൽ രൂപങ്ങൾ, പാവകൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ വിധി എന്താണ്, അതുണ്ടാക്കി വിൽക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നതിനെ സംബന്ധിച്ച് അല്പം ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ ഈ രണ്ട് മഹാന്മാരും സ്വഹീഹുകളിൽ അവിടുത്തെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും അള്ളാഹുവിൻ്റെ തിരുദൂതർ അവിടുന്ന് അരുളി, ഇന്നല്ലദീന യസ്നഊന ഹാദിഹി സ്വറ, തീർച്ചയായും ഈ രൂപങ്ങളും കോലങ്ങളും ആകൃതികളും ഫോട്ടോകളുമൊക്കെ ഉണ്ടാക്കുന്ന വ്യക്തികൾ, അത് തൊഴിലായി ഏറ്റെടുത്തവർ, യുഅദ്ദബൂന യൗമൽ ഖിയാമ, അവർ അന്ത്യനാളിൽ ശിക്ഷിക്കപ്പെടും. യുഖാലു ലഹും, ആ വിഭാഗത്തോട് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പനയുണ്ടാകും, പറയപ്പെടും, അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ പടച്ചതിനിക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന്. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4951 ഹദീസായിട്ടും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 2108 ഹദീസായിട്ടും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ രൂപങ്ങളും കോലങ്ങളും ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മുടെ വിലമായി ഈ വിഷയ സംബന്ധമായി ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചതെന്ന് നോക്കാം. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മിൻഹാജിൽ പറയുന്നു, വയഹറുമു തസ്വീറു ഹയവാനിൻ, ജീവിയുടെ രൂപം ഉണ്ടാക്കൽ അത് ഹറാമാണ്. ജീവിയുടെ രൂപമുണ്ടാക്കൽ ഹറാമാണ്. എന്താ രൂപമുണ്ടാക്കുക? തസ്വീർ എന്ന് പറഞ്ഞാൽ എന്താ? തസ്വീർ എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് റാസി റഹ്മുള്ളാൻ്റെ ഹിജറ 666 വഫാത്തായ മുഹമ്മദ് റാസി റഹ്മുള്ളാൻ്റെ മുഖ്താറു സിഹാഹ് എന്ന ലോകത്തിൻ്റെ കിതാബ്, അതിൽ കാണാം തസ്വീറിൻ്റെ ജംഉ തസാവീർ. എന്താ അതിൻ്റെ വായന പറഞ്ഞത്? അത്തമാസീൽ, തിംസാലും ജംഉ തമാസീൽ, രൂപങ്ങൾ, ആകൃതികൾ, കോലങ്ങൾ എന്നാ അതിനർത്ഥം പറഞ്ഞത്. മാത്രമല്ല, അൽ ഖാമൂസുൽ ഫിഖ്ഹി എന്ന ലോകത്തിൻ്റെ കിതാബിൽ കാണാം മഹത്തായ ഹദീസിലുണ്ടല്ലോ, ഇന്നൽ മലായികത്ത ലാ തദ്ഖുലു ബൈതം ഫീഹി കൽബുൻ വലാ സൂറ, തീർച്ചയായും റഹ്മത്തിൻ്റെ മലക്കുകൾ
നായയുള്ള വീട്ടിലും രൂപങ്ങളുള്ള വീട്ടിലും സൂറത്ത് ഫോട്ടോകളുള്ള വീട്ടിലും പ്രവേശിക്കുകയില്ല എന്ന്. നായകളുള്ള വീട്ടിലും ഫോട്ടോകളുള്ള വീട്ടിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹ്ഫ ഏഴാം ഭാഗം 433 അതുപോലെ തന്നെ അലി ഷിബുറാം അല്ലസി ആറാം ഭാഗം 375 തുടങ്ങി എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, ഹൈലുകാരിയായ സ്ത്രീ ഉള്ള സ്ഥലത്ത് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ഹൈല് ഹൈല് എന്നത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ? അല്ല. അപ്പോൾ അനുവദനീയമല്ലാത്ത ഈ രൂപങ്ങളും കോലങ്ങളും പാവകളും രൂപങ്ങളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എന്തായാലും ആ വീട്ടിൽ ആ സ്ഥലത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നത് വ്യക്തമാണ് എന്ന്. എന്താണ് തസ്വീർ എന്ന് പറഞ്ഞാൽ? രൂപമുണ്ടാക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നഖ്ഷ് സൂറത്തിൽ അഷിയാ യവിൽ അഷഖാസ് അലാ ലൗഹിൻ ഔ ഹാഇത്തിൻ ഔ നഹ്വിഹിമ, പലകയിലോ ചുമരിലോ അല്ലെങ്കിൽ ഇവ രണ്ടും പോലുള്ളതിലോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ രൂപങ്ങൾ കൊത്തുക. അത് ബിൽ ഖലമി, അത് പേന പോലെ ഒത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ തസ്വീറിൻ്റെ രൂപമുണ്ടാക്കുന്നതിൻ്റെ ആ ആയുധങ്ങൾ ഉപകരണങ്ങളെ കൊണ്ടാവാം. ഇങ്ങനെ ഫോട്ടോകൾ ആക്കുന്നതിന് ഹറാമ് എന്നാണ് മഹന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവികളുടെ തസ്വീർ രൂപപ്പെടുത്തുക ഹറാമാണ്. വലവ് അലാ നഹവി അർളിൻ, ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള അവിടുത്തെ തുഹ്ഫ ഏഴാം ഭാഗം 433 434 ഭാഗങ്ങളിലും, മുഗ്നി നാലാം ഭാഗം 408 പേജിലും, നിഹായ ആറാം ഭാഗം 376 പേജൊക്കെ നിങ്ങൾ നോക്കൂ. വയഹറുമോ മിൻഹാജ്, ഹറാമാണ് ജീവിയുടെ രൂപമുണ്ടാക്കൽ, അത് ഹറാമാണ്. വലോ അലാ നഹവി അർളിൻ, അത് നിലം പോലോത്തതിൻ്റെ മേലാണെങ്കിലും. ചില ആളുകളൊക്കെ കണ്ടില്ലേ കടപ്പുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചില വ്യക്തികളുടെയും ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? ഇതും ഹറാമാണ്. അപ്പോൾ ഉണ്ടാക്കപ്പെടുന്ന ജീവിയുടെ രൂപം അത് ലോകത്ത് അതിന് സമാനമായ ജീവി ഇല്ലെങ്കിലോ, ഇല്ലെങ്കിലും ഹറാമ് തന്നെയാണ്. വ ഇല്ലം യകുല്ലഹു നളീറൻ, അതിന് സമാനമായ മറ്റൊരു ജീവി ലോകത്ത് ദൃശ്യമല്ല, എന്നാലും അത് ഹറാമ് തന്നെയാണ്. ഇതുപോലെ ചിറകുകളുള്ള കുതിര എന്നൊക്കെ പറയും പോലെ, ചിറകുകളുള്ള കുതിര നമുക്ക് ഇന്ന് ലോകത്ത് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പോൾ സമാനമായ രൂപങ്ങൾ ലോകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കടുത്ത ഹറാമാണ്. ഹറാം എന്ന് മാത്രമല്ല, ബൽ ഹുവ കബീറത്തുൻ, അത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. കാരണം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ താക്കീതും ഭയവാർത്തയും ആ വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. എന്താണത്? ഇന്നൽ മുസവ്വിരീന അഷദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, രൂപങ്ങളുണ്ടാക്കുന്ന ചിത്രങ്ങളുണ്ടാക്കുന്ന ആളുകൾ അന്ത്യനാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ നൽകപ്പെടുന്നവരുടെ ആളുകളാണ്. അന്ത്യനാളിൽ ഏറ്റവും ശക്തമായ ശിക്ഷ നൽകപ്പെടുന്നവരാണ് രൂപങ്ങളും കോലങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കുന്നവർ. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇതും തുഹ്ഫ നാലാം ഭാഗം 239 പേജിലും, ഹാഷിയത്തുൽ ജമൽ ഷറുഹുൽ മൻഹജിൻ്റെ ഹാഷിയത്തുൽ ജമൽ മൂന്നാം ഭാഗം 27 പേജിലൊക്കെ നോക്കിയാൽ കാണാം ഇമാം നബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. എന്താ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പറയുന്നു, തസ്വീറു സൂറത്തിൽ ഹയവാനി, ജീവിയുടെ രൂപം അത് രൂപപ്പെടുത്തൽ
അത് ഉണ്ടാക്കൽ ഹറാമിൻ, അത് ഹറാമാണ്. ഷദീദുൽ ഹിർമ, കടുത്ത ഹറാമാണ്. വഹു മിനൽ കബായിരി, അത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. കാരണം ലിഅന്നഹു മുതവഅദുൻ അലൈഹി ബിഹാദൽ വഈദ് ശദീദ്, ശക്തമായ ഭയവാർത്ത താക്കീത് കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണത്. അത് ഉണ്ടാക്കൽ ഹറാമ തന്നെയാണ്, രൂപപ്പെടുത്തൽ ഹറാമ തന്നെയാണ്. അത് നിന്ദിക്കപ്പെടുന്ന, നിസ്സാരപ്പെടുത്തപ്പെടുന്ന വസ്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് വേണ്ടി, രൂപങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കലും ആകൃതികൾ കൊത്തിവെക്കലും എല്ലാം എല്ലാ നിലക്കും ഹറാമ തന്നെയാണ്. അത് വസ്ത്രത്തിലോ വിരിപ്പിലോ അല്ലെങ്കിൽ നാണയങ്ങളിലോ കറൻസിയിലോ അതുപോലുള്ള എന്ത് പാത്രങ്ങളിലോ ചുമരിലോ എന്തിലാണെങ്കിലും ഇങ്ങനെ നടത്തൽ ഹറാമ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ചോദ്യം വരുന്നത് എന്താ? ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു, വഅമ്മാ തസ്വീറു മാ ലൈസ ഫീഹി സൂറത്തു ഹയവാനിൻ. അപ്പോൾ ജീവിയുടെ രൂപം ഇല്ലാത്ത രൂപമുണ്ടാക്കുന്നതോ? ജീവിയുടെ രൂപമില്ല എന്നാലോ? ഉദാഹരണത്തിന് വൃക്ഷങ്ങൾ വരക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ചന്ദ്രൻ പോലുള്ള ജീവനില്ലാത്ത, ജീവിയുടെ രൂപമല്ലാത്ത മറ്റു രൂപങ്ങൾ വരക്കുക, അത് കൊത്തിയുണ്ടാക്കുക, രൂപപ്പെടുത്തുന്നതോ? ഫലൈസ ബിഹറാമിൻ, അത് ഹറാമല്ല, അത് ഹറാമല്ല. എന്നാൽ മൊത്തത്തിൽ ഇങ്ങനെ ജീവികളുടെ രൂപമുണ്ടാക്കിയും അത് വിൽപ്പന നടത്തൽ അത് ഹറാമാണ്. അത് ഹറാമാണെന്ന് മാത്രമല്ല, അങ്ങനെ വിൽപ്പന നടത്തിയാൽ ആ വിൽപ്പന, ആ വിക്കലും വാങ്ങലും സ്വഹീഹല്ല. സ്വഹീഹാകാത്ത ബാത്തിലായ ഒരു ഇടപാടാണ് അവർ നടത്തിയിട്ടുള്ളത്. അതൊരിക്കലും സ്വഹീഹായ ഇടപാടല്ല. അത് മുഖേന ലഭിക്കുന്ന കാശും ഹറാമാണ്, അതൊന്നും അനുവദനീയമല്ല. ഇനി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ കഠിനമായ ഹറാമായ ഈ കാര്യങ്ങൾ, അതിൽ നിന്ന് ഒരു വിഷയം ജീവിയുടെ രൂപമുള്ളത് തന്നെ, ഒരു വിഷയം മാത്രം ഇവിടെ ഇസ്ലാമിൽ അനുവദനീയമായിട്ടുണ്ട്. അതേതാണ്? അത് പെൺകുട്ടികൾക്ക്, ചെറിയ പെൺകുട്ടികളായ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാവകൾ, ആ പാവകൾ രൂപമുണ്ടാക്കലും അത് വിൽപ്പന നടത്തലൊക്കെ ജായിസാണ്. അതാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള തന്നെ പറയട്ടെ, തുഹഫ ഏഴാം ഭാഗം 433 നോക്കൂ. നഅം യജൂസു തസ്വീറു ലുഅബിൽ ബനാതി, എങ്കിലും പെൺകുഞ്ഞുങ്ങൾക്കുള്ള പാവകൾ, പെൺകുട്ടികൾക്ക് ഉള്ള കണക്കാക്കപ്പെടുന്ന പാവകൾ, ആ പാവകൾ രൂപപ്പെടുത്തലും അതുണ്ടാക്കലും ജായിസാണ്. എന്തുകൊണ്ട്? ലിഅന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ, ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ, കാനത് തൽഅബു ബിഹാ, പാവകളെ കൊണ്ട് കളിക്കാറുണ്ടായിരുന്നു. ഇന്ദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സാന്നിധ്യത്തിൽ വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാവകളുമായി കളിച്ചിരുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. എന്താ പെൺകുഞ്ഞുങ്ങൾക്ക് പാവകളെ കൊണ്ട് കളിപ്പിക്കുന്നതിൻ്റെ രഹസ്യം എന്താ? അതിലുള്ള യുക്തി എന്താ? അതിലുള്ള യുക്തി തന്നെ അവിടെ പരിചയപ്പെടുത്തുന്നു. വഹിക്കുമത്തുഹു തദ്രീബുന്ന അമൃതർബിയ, ഈ പെൺകുഞ്ഞുങ്ങൾ ഇവർ ഇപ്പോൾ ശൈശവ കാലഘട്ടത്തിലാണെങ്കിലും ശിശുക്കളാണെങ്കിലും അവർ വളർന്നു മാതാക്കളും ഉമ്മമാരുമായി മാറേണ്ടവരാണ്. അവർ ഭാവിയിൽ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് സന്താന പരിപാലനം നടത്തി നന്നായി വളർത്തിക്കൊണ്ട് വരേണ്ടവരാണ്. അപ്പോൾ അതിനുള്ള ഒരു പരിചരണം, അതിനുള്ള ഒരു പ്രാക്ടീസ് നൽകുക എന്നതാണ് ഇതിലുള്ള ലക്ഷ്യമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാമിലെ ഇതിൻ്റെ നിയമം. അപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിലും ഈ പാവകളില്ലാത്ത മറ്റുവല്ല ഹറാമായ കളിയായുധങ്ങളും രൂപങ്ങളൊക്കെ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് അനുവദനീയമായത്, പാവകൾ നൽകൽ, രൂപങ്ങളുള്ളത്. മറ്റു പെൺകുട്ടികളല്ലാത്ത മറ്റുള്ളവർക്കാർക്കും ഇത് അനുവദനീയമല്ല. അപ്പോൾ ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കൽ,
അത് ഹറാമാണ്, അത് പാവകളുടെ രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് സർവ്വസാധാരണമായിട്ട് വീടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ദുഷ്പ്രവർത്തനമാണ്. നല്ല കാശ് കൊടുത്ത് നല്ല വില കൊടുത്ത് പാവകൾ വാങ്ങി വീട്ടിൻ്റെ അഥവാ പല ജീവികളുടെയും രൂപങ്ങൾ, കുതിരയുടെയും നായയുടെയും എന്തൊക്കെയോ രൂപങ്ങൾ വാങ്ങിയിട്ട് ഷോക്കേസിലും മറ്റും വെച്ച് ആ വീടിൻ്റെ ഐശ്വര്യവും ബറക്കത്തും എടുത്തു കളയുന്ന രൂപം. ഈ ശൈലി ഇസ്ലാമികമല്ല, അത് കടുത്ത ഹറാമാണ്. മാത്രമല്ല ആ വിൽപ്പനയും വാങ്ങലും അതിന് കാശ് ചെലവാക്കലും ഒക്കെ ഹറാമാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല അൻഹ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ വെച്ച് കളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാ? ആയിഷ ബീവി റളിയല്ലാഹു എന്ന ചെറിയ കുഞ്ഞായിരിക്കുകയാണല്ലോ വിവാഹം നടന്നത്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ശിശു പരിപാലനത്തിനുള്ള ഒരു സന്താന പരിപാലനത്തിനുള്ള ഒരു പരിചരണം, ഒരു പ്രാക്ടീസ് നൽകലാണ് അവിടുത്തെ ലക്ഷ്യമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതാണ് സ്ത്രീ കുഞ്ഞുങ്ങൾക്ക് മാത്രം, പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രം ഈ പാവകൾ അനുവദനീയമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ നോക്കൂ, മുങ്കറാണല്ലോ, വെറുക്കപ്പെട്ടതും ഹറാമുമാണല്ലോ ആ പുരുഷന്മാരായ ആളുകൾ പട്ടിൻ്റെ വിരിപ്പും മറ്റും ഉപയോഗിക്കൽ. അതുപോലെ ചുമരിലോ തട്ടുകളിലോ മച്ചുകളിലോ തലയിണകളിലോ വിരിപ്പിലോ കർട്ടനുകളിലോ ധരിക്കുന്ന വസ്ത്രങ്ങളിലോ മറ്റോ ജീവികളുടെ രൂപം അതുണ്ടാക്കലും അത് വെക്കലും വരക്കലും ഒക്കെ ഹറാമാണ്. ജീവിയുടെ രൂപമെന്ന് പറയുമ്പോൾ അത്